സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നഗരങ്ങൾ വെറും ഇടങ്ങൾ മാത്രമല്ല, അത് മനുഷ്യന്റെ സാമൂഹികതയുടെയും ധാർമ്മികതയുടെയും പാരസ്പരികതയുടെയും രൂപകങ്ങൾ തന്നെയാണ്. മനുഷ്യന്റെ ബന്ധങ്ങളിൽ വിടരുന്ന ധാർമ്മികതയും പുലരുന്ന മൂല്യങ്ങളും ഇങ്ങനെ നഗരങ്ങളിൽ നിന്ന് അളന്നെടുക്കാനാകും. വിഭാഗീയതയും അക്രമഭാവങ്ങളും സാമൂഹികമായ വേർതിരിവുകളും ഇങ്ങനെ നഗരഞരമ്പുകളിൽ തിണർത്തുകിടക്കും. നഗരമെന്നാൽ മൊത്തത്തിൽ ജീർണതയോ മൊത്തത്തിൽ ജീവദായകമോ അല്ല, മനുഷ്യപ്രകൃതിയുടെ കയറ്റിറക്കങ്ങൾ പോലെ നഗരത്തിലും അത് പ്രതിഫലിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ പരസ്പര ധാർമ്മികതയുടെയും ബന്ധങ്ങളുടെയും ഒരു ഭൂമാംസമാണ് നഗരം, എൻഫ്ലഷ്ഡ് എർത്ത്. ഇന്ന് മഹാനഗരമായ നിനവയോട് യോന കണിശമായ ദൈവവാക്യങ്ങൾ പ്രഘോഷിക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ ഈ നഗരം ഞാൻ നശിപ്പിക്കും എന്ന ദൈവവാക്യം. നാശം, കാറ്റസ്ട്രോഫി എന്നാൽ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളും മറ്റുമാണ്. എന്നാൽ അവയൊക്കെയും ദൈവഹിതത്തിന്റെ അല്ലെങ്കിൽ ദൈവസാമീപ്യത്തിന്റെ വലിയ അനുഭവങ്ങളായി ജനം വായിച്ചെടുക്കുന്നതും ചരിത്രത്തിലുടനീളം കാണാം. യോന 2:11 നാഥൻ യോനായുടെ കുതിരിമാറ്റത്തിന് ഒരു വിരാമമിടുകയാണ്. അതുകൊണ്ട് തന്നെ യോന 3:1-3 യോന 1:1-3 ഒരേ ഭാവമാണ് പേറുന്നത്. ഒരു പുതിയ തുടക്കം പോലെ ഇതാ യോന 3:3. നിനവേക്കാർ ചാക്കൊടുത്ത് മാനസാന്തരപ്പെടുന്നു, മനുഷ്യർ മാത്രമല്ല അവരുടെ മൃഗങ്ങളും. ദൈവം താൻ പ്രവചിച്ച തിന്മ പിൻവലിച്ചു. 5-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ സാൽവിയൻ പറയും പോലെ, നിനവയിലെ പൈതങ്ങളുടെ നിഷ്കളങ്കത ദൈവത്തിന്റെ കാരുണ്യത്തെ തിളപ്പിച്ചുവെന്ന്. നിനവേക്കാർ കാഴ്ചവെച്ച മനസ്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും പ്രതികരണങ്ങൾ അങ്ങനെ അവരുടെ രക്ഷയുടെ ഊന്നായി മാറുന്നു. ഫൽക്രം. അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ഞിരുന്നെങ്കിൽ അവരുടെ നിയോഗങ്ങളും അതുപോലെ മാറിമറിഞ്ഞേനെ. തീരുമാനങ്ങൾ അവരുടേതാണല്ലോ. ദ ചോയ്സ് ഇസ് ദേഴ്സ്. ഇത് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം സഭാപിതാക്കന്മാരെ വിസ്മയിപ്പിക്കാറുണ്ട്. ദൈവം സ്വാഭാവികമായിട്ടല്ല നിനവയുടെ നാശം പ്രഖ്യാപിച്ചത്, നിരുപാധികമായിട്ടാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ നിനവയെ തകർത്തെറിയപ്പെടുമെന്ന്. എന്നിട്ടും നിനവേ മാനസാന്തരപ്പെട്ടപ്പോൾ ആ വിധിയെ മാറ്റിമറിക്കാൻ തക്കവിധം എന്താണ് സംഭവിച്ചത്? ദൈവം തുടക്കത്തിൽ നുണ പറഞ്ഞതാണോ? യോനായ്ക്ക് വെറുതെയല്ല ദേഷ്യം വരുന്നത്. അവന്റെ പ്രവാചക വചസ്സുകൾ പൊള്ളയായി പോയതുപോലെയായി. നിനവേക്കാർ യോനായുടെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു അസന്തിഗ്ധാവസ്ഥ, അൺസർട്ടനിറ്റി അവരെ പിടികൂടുന്നുണ്ട്. അവർ മാനസാന്തരത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യത്തിൽ അത് നിഴലിക്കുന്നുമുണ്ട്. ആർക്കറിയാം, ദൈവം ഒരുപക്ഷെ നമ്മളോട് കരുണ കാണിച്ചാലോ എന്ന് പറയുമ്പോൾ. ആ അനിശ്ചിതാവസ്ഥയിലും അവർ ദൈവോചിതമായ തീരുമാനം കൈക്കൊള്ളുന്നുവെന്നത് ധീരോദാത്തമാണെന്ന് നാം ശ്രദ്ധിക്കണം. വിശുദ്ധ ജെറോമും വിശുദ്ധ ജോൺ ക്രിസോസ്തമും മുതലായവർ ജെറമിയ 18:7-8 പാഠഭാഗത്തെ ഇവിടെ ചേർത്ത് വായിക്കുന്നുണ്ട്. നമ്മുടെ മാനസാന്തരങ്ങൾ ദൈവത്തെ സ്പർശിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ. കണ്ടിഞ്ചൻസി. യോന തന്റെ ഗർഭിഷ്ഠമായ ധാരണയിൽ മനസ്സിലാക്കാതെ പോകുന്നത് ഈ ദൈവസാരൂപ്യം തന്നെയാണ്. വിശുദ്ധ ക്രിസോസ്തം പറയും, ദൈവം നടത്തുന്ന ഈ ഭീഷണി അതൊരിക്കലും നിറവേറരുത് എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഭീഷണിയുടെ അടിസ്ഥാന ഘടന തന്നെ അങ്ങനെയാണല്ലോ. ഭീഷണി ഉയർത്തുന്നവൻ അത് നിറവേറരുതെന്നാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. പകരം സാഹചര്യങ്ങൾ മാറിമറിയണമെന്നും. മാത്രമല്ല, കേവലം ഭീഷണി ഉയർത്തുകയല്ല ദൈവം, തിരിച്ചുവരവിലേക്കും മാനസാന്തരത്തിലേക്കും നമ്മെ ക്ഷണിക്കുന്ന ദൈവം അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം നമ്മുടെ ആഴങ്ങളിലേക്ക്, അവ എത്ര പതിതാവസ്ഥയാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും എത്ര പാപകരമാണെങ്കിലും അതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്ന ആ ഒരു ഭാവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശുദ്ധ ക്രിസോസ്തം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സുൻ കറ്റാബാസിസ് കൊന്തസെൻസിയോ എന്നൊക്കെ പറയും ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ. ദൈവം നമ്മോടൊപ്പം ഇറങ്ങി നടന്നു എന്നർത്ഥം. ഇന്നലെ യോനായുടെ മത്സ്യഗർഭത്തിലെ പ്രാർത്ഥനയും യോന 2, ഇന്ന് സങ്കീർത്തനം 130 ആഴക്കയങ്ങളിൽ കിടന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന്റെ സ്വരം നമുക്ക് ഇങ്ങനെ കേൾക്കാതിരിക്കാനാകില്ല. അങ്ങനെ ആഴക്കയങ്ങളിൽ നിന്ന് തന്നെ വിളിക്കുന്നവരുടെ അപേക്ഷകൾ സ്വർഗത്തിലെന്ന് കരുതപ്പെടുന്ന ദൈവത്തിന്റെ ചെവിയെ തുളച്ചു കയറുന്നുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തന്റെ ജനത്തിന്റെ നിലവിളി ദൈവത്തിനെന്നും ഒരു പ്രചോദനമാകുന്നത് പോലെ പുറപ്പാട് 2:23. അതിനാൽ ദൈവത്തിന്റെ ഈ ഭീഷണി ദൈവത്തിന് മനുഷ്യനോടുള്ള അതുല്യമായ സ്നേഹത്തിന്റെ തോതിൽ വേണം നാം മനസ്സിലാക്കാൻ. ഫിലാന്ത്രോപ്പിയ. നിനവെ തകർത്തെറിയപ്പെട്ടോ? ഇല്ല, ഇല്ലെന്ന് മാത്രമല്ല, അത് പൂർവാധികം ശോഭയോടെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യോനായുടെ ആ പ്രവചനത്തിലൂടെ അനുതാപത്തിലേക്കുള്ള ഉപാധികൾ കൂടി ദൈവം മുന്നോട്ട് വയ്ക്കുകയാണ്. പാരാമീറ്റേഴ്സ് ഓഫ് റിപ്പൻറ്റൻസ്. വിശുദ്ധ അഗസ്റ്റിൻ നിരീക്ഷിക്കുന്നു, നിനവെ തകർത്തെറിയപ്പെടും എന്നൊരു വാക്ക് പരിശോധിച്ചുകൊണ്ട്. എവർത്തേറെ എന്നാണ് ലത്തീനിൽ ആ ക്രിയാപദം. മാറിമറിയുക എന്നാണ് അർത്ഥം, ടേൺ ഓവർ. പാപിയെ മാറ്റിമറിക്കാൻ 2 രീതിയിൽ നമുക്ക് കഴിയും. ഒന്നുകിൽ പാപിയെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പാപത്തെ ഇല്ലാതാക്കിക്കൊണ്ട്. 2-ാമത്തെ കാര്യമാണ് ഇവിടെ നിനവയിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നിനവെ തകർത്തെറിയപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പാപത്തിന് മരിച്ചവളായിക്കൊണ്ട്. നാം തുടക്കത്തിൽ നിരീക്ഷിച്ച ആ സാമൂഹിക ശാസ്ത്ര വിചാരങ്ങൾ വിശുദ്ധ അഗസ്റ്റിനും പങ്കുവയ്ക്കുന്നുണ്ട്.
നഗരമെന്നത് വെറും ഇടമല്ല, മനുഷ്യന്റെ ശീലങ്ങളുടെയും ആന്തരിക വ്യവസ്ഥകളുടെയും മൂർത്ത രൂപമാണ്. ഇന്നലെ നാഥൻ സുവിശേഷത്തിൽ നിങ്ങൾ പോയി ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നേഹകാരുണ്യത്തിന്റെ കൽപ്പനയെ വ്യാഖ്യാനിച്ചു തന്നത്. അതൊരു ജീവിത വ്യാഖ്യാനം തന്നെയാണ്, ക്രിസ്തീയ ശീലത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണത്. പ്രാക്സിസ്, എന്ത് ചെയ്യണമെന്നത് നാഥനിൽ നിന്ന് നാം കേട്ട് പഠിക്കേണ്ടതുമാണ്. ഒതന്റിക് ഹിയറിംഗ് നാം കുറച്ചുനാൾ മുൻപ് ധ്യാനിച്ചിട്ടുള്ളതാണിത്. നാഥൻ ഒരു യാത്രാമധ്യയാണ് ഇന്ന് സുവിശേഷത്തിൽ. തന്റെ പ്രേക്ഷിത വഴിയും കുരിശുവഴിയും, അവന് ആ വഴിയിൽ ലഭിക്കുന്ന ഒരു സ്വീകരണത്തെക്കുറിച്ച് ഇന്ന് സുവിശേഷം പരാമർശിക്കുന്നുണ്ട്. ലൂക്ക 10:38-47 വരെ. മർത്തായുടെ ഭവനത്തിൽ വളരെ സാങ്കേതികമായൊരു പദം ഉപയോഗിച്ചാണ് ഈ ആതിഥേയത്വത്തെ സുവിശേഷം കുറിക്കുന്നത്. ഒരുപക്ഷെ ആർദ്രത പറ്റിയ ഒരു ആതിഥേയത്വം പോലെ, ഒരു പ്രോട്ടോകോൾ പോലെയോ മറ്റോ. സുവിശേഷ വഴിയിൽ നാം തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നാഥൻ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ഇന്നിതാ പ്രത്യക്ഷത്തിൽ സ്വീകരണമെന്ന് തോന്നുന്ന ഈ കാര്യത്തിലും തിരസ്കരണം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് നാഥൻ സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മർത്തായുടെ പ്രവൃത്തി ഇങ്ങനെ ആത്യന്തികമായി ഒരു തിരസ്കരണമായി മാറുന്നുണ്ട്. അവൾ ഭാരപ്പെടുകയാണ്. യോനായും ഭാരപ്പെട്ടു. പ്രൊഫറ്റിക് ബേർഡൻ എന്ന ഈ ഭാരം സാധാരണയായി പ്രവാചകന്മാർ അനുഭവിക്കാറുള്ളതാണ്. പക്ഷേ യോന അതിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിച്ചതെന്ന് മാത്രം. മർത്തായാകട്ടെ അത് തന്റെ വ്യഗ്രതകളിൽ പൊതിഞ്ഞുവെച്ചു. നിനവേക്കാർ ചാ കൊടുത്തുവെന്ന് പറയുമ്പോൾ അവർ തങ്ങളുടെ ഭാരങ്ങളെ ചാക്കിൽ കെട്ടിക്കളഞ്ഞുവെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. മർത്ത തന്റെ സഹോദരി മറിയത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറിയം നാഥന്റെ പാദാന്തികത്തിൽ വന്നിരുന്ന് അവന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, മർത്ത ചെയ്ത അബദ്ധം എന്തെന്നാൽ അവൾ ഇരിക്കും മുൻപ് കാൽ നീട്ടിയെന്നതാണ്. യേശു പഠിപ്പിച്ചത് കേൾക്കാതെ അവൾ പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, അവളുടെ വ്യഗ്രതകളിൽ ഊന്നിക്കൊണ്ട്. അതിനാൽ അവളുടെ വ്യഗ്രതകളിൽ തന്നെ അവൾ ചിന്ന ഭിന്നയായി. ഈ വ്യഗ്രതയാണ് അവളുടെ അധ്വാനങ്ങളെ വിഫലമാക്കുന്നത്, രുചികെടുത്തി കളയുന്നത്. നാഥൻ അവളോട് പറയുന്നു, ഒന്നേ നേടേണ്ടതുള്ളൂ, ക്രിസ്തു തന്നെയാണ് ആ ഒന്ന്. വിശുദ്ധ അമ്മത്രേസ്യ പറയും പോലെ, സോളോ ദിയോസ് ബാസ്ത, ദൈവം മാത്രമേ വേണ്ടതുള്ളൂ. മാർത്ത വളരെയധികം അഹംബോധം തിങ്ങി നിൽക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. മീ ടോക്ക്, 3 പ്രാവശ്യം അവൾ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നാഥന് അവളെ മർത്ത മർത്ത എന്ന് രണ്ടിരട്ടി തീവ്രതയോടെ വിളിക്കേണ്ടതായി വരുന്നുണ്ട്, അവളെ ബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ. ജെനുവിൻ ഡൂയിങ് കംസ് ഫ്രം ജെനുവിൻ ഹിയറിംഗ്. ക്രിസ്തീയമായ പ്രവൃത്തികളെല്ലാം തന്നെ ക്രിസ്തീയമായ കേൾവിയിൽ നിന്ന്, നാഥനെ കേൾക്കാനുള്ള സന്മനസ്സിൽ നിന്നും കേൾവിയിൽ നിന്നുമാണ് പിറകൊള്ളുന്നത്. മാർത്ത പഠിക്കാതെ പോയ പാഠം അതാണ്. ഇന്ന് സങ്കീർത്തനം 130 ഈ ഒരു കാര്യത്തെ തന്നെയാണ് കണ്ടെത്തുന്നത്, ദൈവമെന്ന ഒരൊറ്റ കാര്യത്തെ. അവിടുന്ന് പരമകാരുണ്യമാണ് എന്ന് തിരിച്ചറിവിൽ ദൈവത്തിന്റെ ഉന്നതിയും മനുഷ്യന്റെ അധപതനവും തമ്മിൽ ഇവിടെ തൊട്ടുവരുമെന്നുണ്ട്. ഇവിടെ ഒരു പുതിയ തുടക്കം നാം കാണുന്നു. എക്സ് നിഖിലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതുപോലെ ഒരു അനുഭവം. യാതൊരു മേന്മയോ മുൻകാല വൈഭവങ്ങളോ ഇല്ലാതിരുന്നിട്ടും ദൈവം എന്നോട് കാരുണ്യം കാണിച്ചു. അവിടെ നിന്ന് ഒരു പുതുജീവൻ പിറക്കുകയാണ്. പുതുയുഗം, യോനായ്ക്കുണ്ടായ പുതുജന്മം പോലെ, നിനവയുടെ പുതുയുഗം പോലെ, പുതുസൃഷ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന്. നന്മയായത് ഒന്നുമില്ലാതിരുന്നൊരവസ്ഥയിൽ ദൈവം എന്നെ നന്മയാൽ നിറച്ചു. ദൈവമേ അങ്ങ് പാപങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ആർക്ക് നിലനിൽക്കാനാകും? അങ്ങയുടെ പക്കൽ കാരുണ്യവും കൃപയും സമൃദ്ധമായുണ്ട്. അതിനാൽ ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുന്നു. ഇതാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇത് മാരകമായ ഭയമല്ല, ദൈവസ്നേഹത്തിനൂന്നിയ ഭക്തിയാധിഷ്ഠിതമായ ദൈവഭയമാണ്. ജ്ഞാനത്തിൻ്റെ ജീവിത വഴികൾ, റെവറൻഷ്യൽ ഫിയ. പുറപ്പാട് 20:20 പറയും പോലെ, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തരുത്, ദൈവഭയത്തിൽ മാത്രം നിലകൊള്ളുക. ഒരു വിരോധാഭാസം പോലെ തോന്നാം, മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തെ മാത്രം ഭയപ്പെടുക എന്ന് പറയുമ്പോൾ മർത്തായ്ക്ക് നാഥൻ നൽകിയ പാഠം ഇതുതന്നെയാണ്. ദൈവഭയം ദൈവകരുണയെ കണ്ടെത്തുന്നതിൽ നിന്നാണ് ഉരുവാകുന്നതെന്ന് നാം മറക്കരുത്. നാഥൻ പറയും പോലെ, ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കാൻ കഴിവുള്ളവനെ നാം ഭയക്കണം, അത് ദൈവമാണ്. മത്തായി 10:28. പക്ഷേ ഒരിക്കലും നാശത്തിലേക്ക് ദൈവം നമ്മെ തള്ളിവിടുന്നില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഭയം വലിയൊരു സമാശ്വാസത്തിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ഭിക്ഷക്കാരന്റെ പ്രാർത്ഥന പോലെയുള്ള സങ്കീർത്തനം 130 ദൈവത്തിന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ കർണങ്ങളിൽ ഇമ്പമായി മാറുന്നത്. ഇന്ന് യോനായിൽ നാം കണ്ട ആ ഒരു ഭീഷണിയും ഇതുതന്നെയാണ് അർത്ഥം പേറുന്നത്. മറ്റൊന്നിലും നമ്മൾ വിരളാതിരിക്കാനും വിളറാതിരിക്കാനും ദൈവം നൽകുന്ന ഒരു സ്നേഹവിരട്ട്. Thank you.